2021 ഓഗസ്റ്റ് മാസത്തോടെയാണ് കേന്ദ്ര സർക്കാർ സാധാരണക്കാരുടെ കൈകളിലേക്ക് വിവിധ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു കാർഡിൻ്റെ വിതരണം ആരംഭിച്ചത്. അസംഘടിത മേഖലയിലുള്ള ജനങ്ങളെല്ലാം ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ വലിയ ചാലകശക്തിയാണ് എന്നും അവർക്ക് വിവിധ സഹായങ്ങൾ, മാസം തോറും പെൻഷൻ, അതോടൊപ്പം തന്നെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ, ഇക്കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 16 വയസ്സ് മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വേണ്ടി ഈ ശ്രം പോർട്ടൽ വഴി ഈ ശ്രം കാർഡിന് വേണ്ടിയുള്ള വിതരണം ആരംഭിച്ചത്. ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഇതുവരെ നടത്താതിരിക്കുന്ന വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ ശ്രം തൊഴിൽ കാർഡുകൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കണം. പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ഡേറ്റയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് രജിസ്ട്രേഷൻ നിർവഹിച്ച ഈ ശ്രം കാർഡുകൾ കയ്യിൽ എടുത്ത് വയ്ക്കുക തന്നെ വേണം. 16 വയസ്സ് മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വേണ്ടി, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, അതായത് ഗാർഹിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, നിർമ്മാണ മേഖലയിലുള്ള വ്യക്തികൾ, കർഷകരായിട്ടുള്ളവർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നമ്മുടെ സംസ്ഥാനത്തെ 16 പിലം ക്ഷേമനിധി ബോർഡിൽ അംശാദായം അടച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ, PFO ESI പോലുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർ എടുത്തു വയ്ക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാർഡാണ് ഈ ശ്രം തൊഴിൽ കാർഡ്. നമ്മളുടെ പേര്, മേൽവിലാസം, ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക്, നാഷണലൈസ്ഡ് ബാങ്കിലായിരിക്കണം അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. നോമിനിയുടെ വിശദാംശങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കണം. നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തെറ്റുകൂടാതെ പറയുകയും വേണം. അതായത് പ്രത്യേക സാഹചര്യങ്ങളിൽ, മുൻപ് കോവിഡിൻ്റെ സമയത്താണ് ഈ ഒരു പോർട്ടൽ സജ്ജീകരിച്ചത്. ഈ ഒരു മഹാമാരി കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ് എങ്കിൽ സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് മാസം തോറും നിശ്ചിത സഹായം നൽകുന്നതിന് വേണ്ടിയാണ് അന്ന് ഈ പോർട്ടൽ രൂപീകരിച്ചത്. പക്ഷേ കോവിഡ് ശമിച്ചു. ഇനിയും എപ്പോൾ വേണമെങ്കിലും മറ്റെന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ മഹാമാരികളോ നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ ഈ ലോകത്തോ ഇനി ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അസംഘടിത മേഖലയിലെ വ്യക്തികൾ, അവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ സമയത്ത് പ്രത്യേകമായിട്ട് തുക അല്ലെങ്കിൽ ധനസഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഈ പോർട്ടൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്നൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിലൂടെ ഒരു സഹായം നമുക്ക് ലഭിച്ചിരിക്കും. ഇനി അത് മാത്രമല്ല, ഈ കാർഡുള്ള വ്യക്തികൾക്ക്, അതും 40 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ, അവർക്ക് 60-ാം വയസ്സ് മുതൽ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക രജിസ്ട്രേഷൻ കൂടിയുണ്ട്. പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന, കർഷകരായിട്ടുള്ളവർക്ക് കിസാൻ മൻധൻ യോജന, ഈ രണ്ട് സ്കീമുകൾ, ഈ രണ്ട് പെൻഷൻ പദ്ധതികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയാണ്. നമ്മൾ അംശാദായം അടയ്ക്കണം, കേന്ദ്ര സർക്കാരിന് തുല്യ വിഹിതം അടയ്ക്കും. 60-ാം വയസ്സ് മുതൽ 3000 രൂപ സുനിശ്ചിത പെൻഷനുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പെൻഷൻ പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി 16 വയസ്സൊക്കെ അല്ലെങ്കിൽ 18 വയസ്സൊക്കെ കഴിഞ്ഞവർ ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തൊഴിലില്ലാത്ത വ്യക്തികൾക്ക് ഇതിലേക്ക് തൊഴിലിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ സമർപ്പിച്ച് നമുക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കാം. കൃത്യമായിട്ട് വിവിധ കമ്പനികൾ കൃത്യമായിട്ട് നമ്മളെ വിളിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ശ്രം കാർഡ് വാങ്ങിയിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാർഡ് എടുക്കുന്ന ആദ്യ ഒരു വർഷം പ്രധാനമന്ത്രിയുടെ അപകട ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയുടെ കവറേജ് കൂടി വ്യക്തിക്കുണ്ട്. തൊട്ടടുത്ത വർഷം, 2-ാം വർഷം മുതൽ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. അതുകൊണ്ട് പിന്നീട് പദ്ധതിയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ബാങ്കിൽ നിന്ന് തന്നെ ഈ സ്കീമിലേക്ക് അപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വളരെ പ്രാധാന്യമറിയിക്കുന്ന ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാർഡുള്ളവർ ഈ കാര്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞു വയ്ക്കുകയും വേണം. ഇനി കാർഡ് എടുത്തിട്ടില്ലാത്ത വ്യക്തികൾക്ക്, 59 വയസ്സിൽ താഴെയുള്ളവർക്ക് വരെ കാർഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ അറിയിപ്പ് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പുതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക.